തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വർണ്ണിച്ചവരെല്ലാം തന്നെ ചന്ദ്രന് സമാനമാണ് ആ മുഖമെന്നാണ് വിശദീകരിക്കുന്നത്. വർണ്ണത്തിലും പ്രകൃതത്തിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിന് ചന്ദ്രനോടുള്ള സാമ്യതയെ കുറിക്കാനാണ് അങ്ങനെ ഒരു പ്രയോഗം. അത് കേവലം ആലങ്കാരിക പ്രയോഗം മാത്രമല്ല, പൂർണ്ണ ചന്ദ്രന്റെ പ്രകാശം സ്ഫുരിക്കുന്ന മുഖമാണ് ആരംഭ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. നെറ്റിയിലും കവിൾത്തടത്തിലും പ്രകാശ സമാനമായ തിളക്കമുണ്ട്. ജാബിർ റളിയല്ലാഹുവിന് പറയുന്നത് കാണാം, ഒരു പൗർണമി നാളിൽ ചുവന്ന വസ്ത്രം ധരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. ഞാൻ അവിടുത്തെ മുഖത്തേക്കും ചന്ദ്രനിലേക്കും മാറി മാറി നോക്കി. അള്ളാഹുവാണ് സത്യം, ചന്ദ്രനേക്കാൾ പ്രകാശം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തിനു തന്നെയാണ്. അവിടുത്തെ മുഖത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുന്നത് പോലെ അനുഭവിക്കാറുണ്ടെന്ന് അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വാളുപോലെ തിളക്കമുള്ളതാണോ എന്ന ചോദ്യത്തിന് ബറാ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി അല്ല, പൗർണമി പോലെയാണ് എന്നായിരുന്നു. ചന്ദ്രനെ പോലെ പൂർണ്ണ വൃത്താകൃതിയിൽ അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം, അല്പം മുകളിലേക്ക് നീണ്ട രൂപമാണ് ആ മുഖത്തിനുള്ളത്. എന്നാൽ ആ നീളവും വട്ടവും തമ്മിൽ നല്ലൊരു പൊരുത്തവുമുണ്ട്. ഭംഗി തുളുമ്പുന്ന വട്ടമുഖമെന്നാണ് യസീദുൽ ഫാരിസി റളിയല്ലാഹു അൻഹു തിരുവചനത്തെ വിശേഷിപ്പിക്കുന്നത്. പ്രകാശമയമാണ് തിരുമുഖത്തിന്റെ സ്ഥായിഭാവം. എന്നാൽ വ്യത്യസ്ത വികാരങ്ങൾ ഉണ്ടാവുമ്പോൾ മുഖത്തിന്റെ വർണ്ണത്തിലും ഭാവത്തിലും മാറ്റങ്ങൾ വരും. സന്തോഷാവസ്ഥയിൽ കൂടുതൽ പ്രകാശിക്കും, കോപം വരുമ്പോൾ ചുവന്ന നിറമാകും. ഇതൊക്കെയായിരുന്നു മൊത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തെക്കുറിച്ച് പറയാനുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെറ്റിയും കവിളും എങ്ങനെയായിരുന്നു? വിശാലമായ പരന്ന നെറ്റിത്തടമായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. ജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ നെറ്റിത്തടം വിളക്ക് പ്രകാശിക്കുന്നത് പോലെ തിളങ്ങുന്നതായി അവർക്ക് അനുഭവപ്പെടുന്നു. പരന്ന എന്നാൽ മൃദുലമായ കവിൾത്തടങ്ങൾ, മാംസം തെങ്ങിയതോ മെലിഞ്ഞതോ ആയി തോന്നുകയില്ല. നിസ്കാരത്തിനൊടുവിൽ സലാം വീട്ടുമ്പോൾ വെളുത്ത തുടുത്ത ആ കവിൾത്തടങ്ങളെ പുറകിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ശരീരത്തിൽ നിന്ന് കവിൾത്തടം മാത്രം കാണുമ്പോൾ ഉള്ള ആ കാഴ്ച ആ ശരീര ഭാഗത്തിന്റെ മാറ്റുകൂട്ടുകയും ചെയ്യും. കവിളുകൾക്ക് മുകളിൽ സാധാരണ അധിക പേർക്കും ഉള്ള ചെറിയ ഉയർച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇല്ല. അറബികൾക്കിടയിൽ ഈ രൂപത്തിനാണ് സൗന്ദര്യം മികവുള്ളത്. നബി തങ്ങളുടെ മൂക്കെങ്ങനെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂക്കിന് അല്പം നീളമുണ്ട്. ദൂരെ നിന്നും കാണുമ്പോൾ മൂക്ക് നീണ്ടയാളായി തോന്നും. സാധാരണ മൂക്ക് നീണ്ടവരുടെ മുഗൾ ഭാഗത്തിനാണ് നീളം കൂടുതലുണ്ടാവുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂക്കിന്റെ കീഴ്ഭാഗത്തിനാണ് താഴ്ഭാഗത്തിനാണ് നീളമുള്ളത്. അതിൻ്റെ അറ്റമാകട്ടെ വളരെ നേർത്തതുമാണ്. നടുവിലുള്ള ചെറിയ ഉയർച്ചയും തിളക്കവും മുഖത്തിന്റെ ഗാംഭീര്യത്തിനു മാറ്റുകൂട്ടുകയും ചെയ്യുന്നു. ഇനി നബി തങ്ങളുടെ കണ്ണുകളെ കുറിച്ച് നോക്കാം. വിടർന്ന കണ്ണുകളാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. സുറുമയിട്ടില്ലെങ്കിലും ഭംഗിയുള്ള കണ്ണുകൾ, നല്ലതുപോലെ കറുത്ത കൃഷ്ണമണിയുടെ സൗന്ദര്യത്തെ അല്പം ചമപ്പ് കലർന്ന കണ്ണിലെ വെള്ള എടുത്തു കാണിക്കുന്നുണ്ട്. നേർത്തതും നീളമുള്ളതും സദാ സുറുമ കറുപ്പുള്ളതുമാണ് അവിടുത്തെ കൺപീലികൾ. കൺകോണുകൾക്ക് ചുവപ്പ് നിറമാണ്. രോമം നിറഞ്ഞ വടിവുള്ള നീണ്ട കൺപുരികങ്ങൾ, സൂക്ഷിച്ചു നോക്കിയാൽ പുരികങ്ങൾക്കിടയിൽ കാണാവുന്ന ചെറിയ ആ ഒരു വിടവിന് വെള്ളി സമാനമായ പ്രകാശമുണ്ട്. നെറ്റിത്തടത്തിലെ വെളിച്ചം അവിടെ തട്ടി പ്രതിബിംബിക്കുന്ന ഒരു പ്രതീതി. ദൂരെ നിന്ന് നോക്കുമ്പോൾ രണ്ട് പുരികങ്ങളും ചേർന്ന് നേർത്ത ഒരൊറ്റ വര പോലെ നമുക്ക് തോന്നും. അടുത്തെത്തുമ്പോൾ സമൃദ്ധമായ കൺപുരികങ്ങളുടെ കറുപ്പിനിടയിൽ ആ വിടവ് കൂടുതൽ ദൃശ്യത കൈവരിക്കും. ആ ഭാഗത്തു തന്നെ നേർത്ത ഒരു ഞരമ്പുണ്ട്. കോപം വരുമ്പോൾ, ദേഷ്യം വരുമ്പോൾ അത് ചുവന്നു തുടുക്കും. അകലത്തിലിരിക്കുന്നവർക്ക് പോലും ആ ഞരമ്പ് അപ്പോൾ പ്രകടമായി കാണാനാകും. അങ്ങനെയാണ് നബി തങ്ങളുടെ കണ്ണുകളുടെ വിശേഷണങ്ങളുള്ളത്.